ഭൂപരിഷ്കരണം. 1957 അധികാരത്തിൽ വന്ന EMS മന്ത്രിസഭ വിദ്യാഭ്യാസ കാർഷിക പരിഷ്കാരങ്ങളിലൂടെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. വിദ്യാഭ്യാസത്തിന്റെ സമഗ്ര പുരോഗതിക്ക് അത് പൂർണമായും രാഷ്ട്രത്തിന്റെ നിയന്ത്രണത്തിലാവണമെന്ന കാഴ്ചപ്പാടോടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ 1957 സെപ്റ്റംബർ 2 നിയമസഭ പാസാക്കി. 1959 ഫെബ്രുവരി 19 രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയ ഈ നിയമം 1959 ജൂൺ 1 പ്രാബല്യത്തിൽ വന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളിലെ വ്യത്യസ്ത ഭൂനിയമങ്ങൾ ഏകീകരിച്ചുകൊണ്ട് കർഷക ബന്ധ ബിൽ 1957 ഡിസംബർ 21 റവന്യൂ മന്ത്രി KR ഗൗരിയമ്മ അവതരിപ്പിച്ചു. 1959 കേരള നിയമസഭ കർഷക ബന്ധ ബിൽ പാസാക്കി. പക്ഷേ EMS മന്ത്രിസഭയെ കേന്ദ്രം പിരിച്ചുവിടുകയും കർഷക ബന്ധ ബില്ലിന് അനുമതി നിഷേധിക്കുകയും ചെയ്തു. പിന്നീട് 1961 ഭേദഗതി ചെയ്ത കർഷക ബന്ധ ബിൽ നടപ്പിൽ വന്നു. ആ നിയമം സുപ്രീംകോടതി റദ്ദു ചെയ്തു. കേരളത്തിൽ സമഗ്ര ഭൂപരിഷ്കരണം ലക്ഷ്യമിട്ട് കോൺഗ്രസ് മന്ത്രിസഭ 1963 ഡിസംബർ 4 കേരള ഭൂപരിഷ്കരണ ബിൽ നിയമസഭ പാസാക്കി. 1964 ഭരണഘടനയുടെ 9 ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി പ്രസ്തുത നിയമം സംരക്ഷിക്കുകയും ചെയ്തു. 1966 നവംബർ 12 കേരളത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധിച്ചുകൊണ്ടുള്ള നിയമം രാഷ്ട്രപതി നടപ്പിൽ വരുത്തിയത്. 1967 അധികാരത്തിൽ വന്ന EMS മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിയായ KR ഗൗരിയമ്മ ഈ നിയമത്തിലെ പഴുതുകൾ അടച്ചുകൊണ്ട് സമഗ്രമായ ഭേദഗതികളോടെ നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയതാണ് ഭൂപരിഷ്കരണ ഭേദഗതി നിയമം. എന്നാൽ EMS മന്ത്രിസഭ രാജിവെച്ചതോടെ ഭൂപരിഷ്കരണ നിയമം വീണ്ടും പ്രതിസന്ധിയിലായി. തുടർന്ന് അധികാരത്തിൽ വന്ന അച്യുതമേനോൻ മന്ത്രിസഭയാണ് ഈ നിയമത്തിലെ വകുപ്പുകൾ നടപ്പിൽ വരുത്തിയത്. 1969 ഡിസംബർ 16 കേരള ഭൂപരിഷ്കരണ ബില്ലിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചു. 1970 ജനുവരി 1 എല്ലാ തരത്തിലുമുള്ള ജന്മികുടിയാൻ ബന്ധങ്ങളും റദ്ദാക്കുന്നതും കുടിക്കിടപ്പുകാരനും യഥാർത്ഥ കർഷകനും ഭൂമിയുടെ ഉടമസ്ഥാവകാശം വ്യവസ്ഥ ചെയ്യുന്നതുമായ കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നിലവിൽ വന്നു. ഇതോടെയാണ് സംസ്ഥാനത്ത് ജന്മികുടിയാൻ ബന്ധങ്ങൾ അവസാനിച്ചത്.